നമസ്കാരം. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപ് പ്രകൃതി ജനങ്ങൾക്ക് ചില സൂചനകൾ നൽകാറുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ദുസ്സൂചനകളായി നാം മനസ്സിലാക്കാറുണ്ട്. അത്തരത്തിൽ ഒരു സൂചനയുടെ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ മാസം ഫിലിപ്പീൻസിലെ ഹിനുൻദയാൽ തീരത്ത് ജീവനോടെ ഒരു ഓർ മത്സ്യം തീരത്തടിഞ്ഞു. സമീപവാസികളാണ് തീരത്തടിഞ്ഞ 15 അടിയോളം നീളമുള്ള ഓർ മത്സ്യത്തെ കണ്ടത്. മേഖലയിൽ തലേന്നുണ്ടായ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയാണ് പിറ്റേന്ന് ഓർ മത്സ്യം തീരത്തടിഞ്ഞത്. ആളുകൾ കണ്ടെത്തുമ്പോൾ മത്സ്യത്തിന് ജീവനുണ്ടായിരുന്നു. ആഴത്തിൽ മുറിവേറ്റ പാടും മത്സ്യത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ സൂചനയായിട്ടാണ് ഇവിടുത്തുകാർ ഓർ മത്സ്യത്തിൻ്റെ വരവിനെ കാണുന്നത്. കടലിൽ ഏകദേശം 1640 അടിയോളം താഴെയാണ് ഇവ വസിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവ തീരത്തെത്തുന്നത് എന്ന കാര്യം ഇപ്പോഴും നിഗൂഢമാണ്. എന്നാൽ ഏറ്റവും പ്രസക്തമായത് മറ്റൊരു വാദമാണ്. ഭൂകമ്പ മുന്നറിയിപ്പുമായിട്ടാണ് ഇവ തീരത്തെത്തുന്നത് എന്ന ജപ്പാൻകാരുടെ വിശ്വാസം. ജപ്പാൻകാരുടെ ഈ വിശ്വാസത്തെ ഏറെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിലിപ്പീൻസിൽ സംഭവിച്ചത്. ഓർ മത്സ്യത്തെ കണ്ടെത്തുന്നതിന് മുൻപാണ് മേഖലയിൽ ഭൂകമ്പമുണ്ടായത്. ഇവിടെ നിന്നും 200 കിലോമീറ്റർ മാറി തെക്കൻ പ്രവിശ്യയിലുള്ള ബുട്ട്വാൻ നഗരമാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം. സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്ന കൂറ്റൻ മത്സ്യങ്ങളാണ് ഓർ മത്സ്യങ്ങൾ. വരാനിരിക്കുന്ന വൻ ഭൂകമ്പത്തിൻ്റെ സൂചനയാണ് ഇതെന്നാണ് ജപ്പാൻകാരുടെ നിഗമനവും. ഉൾക്കടലിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളാണ് ഓർ മത്സ്യങ്ങൾ. പൊതുവേ ഭൂകമ്പ ഭീഷണിയുടെ നിഴലിൽ ജീവിക്കുന്ന ജപ്പാൻകാർക്ക് മീനുകളുടെ വരവ് ദുരന്ത സൂചനയാണ് നൽകുന്നത്. ഭൂമിയിലെ നേരിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിവുള്ള ജീവികളാണ് ഓർ മത്സ്യങ്ങൾ. സാധാരണയായി ഭൂകമ്പവും സുനാമിയും പോലുള്ള ദുരന്തങ്ങൾക്ക് മുന്നോടിയായി ഓർ മത്സ്യങ്ങൾ തീരത്തടിയും എന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. ഇവരുടെ വിശ്വാസത്തിന് ശാസ്ത്രീയമായ തെളിവുകളോ ഒന്നുമില്ലായെങ്കിലും ഇത് ബലപ്പെടാൻ കാരണം 2011 ഫുകുഷിമയിലുണ്ടായ ഭൂകമ്പമാണ്. അന്ന് 15,000-ൽ അധികം ആളുകൾക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. ഈ ദുരന്തത്തിന് മുന്നോടിയായും 1 ഡസനോളം ഓർ മത്സ്യങ്ങൾ ജപ്പാൻ തീരത്തടിഞ്ഞിരുന്നു. ഫെബ്രുവരി ആദ്യവാരമാണ് 10 അടിയോളം നീളമുള്ള ഓർ മത്സ്യം തൊയാമ ബീച്ചിൽ അടിഞ്ഞത്. ഇമിസു തുറമുഖത്തും മീൻപിടുത്തക്കാരുടെ വലയിൽ കുരുങ്ങിയ നിലയിൽ ഓർ മത്സ്യത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന് ഏകദേശം 13 അടിയോളം നീളമുണ്ടായിരുന്നു. പാമ്പിനോട് സാമ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് 20 അടിയിലധികം നീളം വയ്ക്കാറുണ്ട്. ആഴക്കടലിലാണ് ഇവയുടെ വാസം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 660 മുതൽ 3280 വരെ ആഴത്തിലാണ് ഇവ കാണപ്പെടാറുള്ളത്. വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ശരീരവും ചുവപ്പ് നിറത്തിലുള്ള ചിറകുമാണ് ഇവയ്ക്കുള്ളത്. ജപ്പാനിൽ നമാസു എന്നാണ് ഓർ മത്സ്യങ്ങൾ അറിയപ്പെടുന്നത്. കടൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ദൂതന്മാരാണ് ഈ മത്സ്യങ്ങൾ എന്ന് ഇവിടുത്തുകാരുടെ വിശ്വാസവുമുണ്ട്. സുനാമിയോ ഭൂകമ്പമോ പോലെയുള്ള ദുരന്ത സൂചനയുമായാണ് ഈ മത്സ്യങ്ങൾ കരയിലേക്കെത്തുക.